നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബച്ചൻ കുടുംബത്തിലെ സംഭവ വികാസങ്ങൾ അടുത്തിടെയായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. ഐശ്വര്യയും അഭിഷേകിന്റെ വീട്ടുകാരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നാണ് സൂചന. ഇതിന് നിരവധി ഉദാഹരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നിരത്തുന്നു. ബച്ചന്റെ വീട്ടുകാരിൽ നിന്നും ഐശ്വര്യ കാണിക്കുന്ന അകലമാണ് ഏവരും എടുത്തു പറയുന്നത്. പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും ഈ അകൽച്ച പ്രകടമാണെന്ന് വാദമുണ്ട്. ഐശ്വര്യ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും അമിതാഭ് ബച്ചൻ അൺഫോളോ ചെയ്തെന്ന വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഐശ്വര്യ ബച്ചൻ കുടുംബം താമസിക്കുന്ന ജൽസ എന്ന ബംഗ്ലാവിൽ നിന്നും മാറി താമസിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവന്നു. അഭ്യൂഹങ്ങൾ കടുത്തിട്ടും താരകുടുംബം ഇതുവരെയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ താരകുടുംബം മുൻപ് നടത്തിയ പ്രസ്താവനകളിൽ നിന്നും പുറത്തുവരുന്ന അഭ്യൂഹങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കുകയാണ് ബോളിവുഡ് മാധ്യമങ്ങൾ. യഥാർത്ഥത്തിൽ ഐശ്വര്യയും അഭിഷേകും അമിതാഭ് ബച്ചന്റെയും ജയാ ബച്ചന്റെയും ഒപ്പം ഒരു വീട്ടിലല്ല വർഷങ്ങളായി താമസിക്കുന്നത്. നേരത്തെ അഭിഷേക് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2018 മന്മരസിയാൻ എന്ന സിനിമയുടെ പ്രൊമോഷണൽ പരിപാടികളിൽ പങ്കെടുത്തപ്പോഴാണ് അഭിഷേക് ഇക്കാര്യം വ്യക്തമാക്കിയത്. നടൻ വിക്കി കൗശലിനോട് അഭിഷേകിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചതായിരുന്നു ഇന്റർവ്യൂവർ. അഭിഷേകിന്റെ വീടിന്റെ പേര് എന്താണെന്നായിരുന്നു ചോദ്യം. ജൽസ എന്നാണ് വിക്കി കൗശൽ നൽകിയ മറുപടി. എന്നാൽ ഉത്തരം തെറ്റാണെന്ന് അഭിഷേക് പറഞ്ഞു. ജൽസ എന്റെ മാതാപിതാക്കൾ താമസിക്കുന്ന വീടാണ്. ഞാൻ താമസിക്കുന്നത് വാസ്തു എന്ന വീട്ടിലാണ്. ജൽസയുടെ തൊട്ടടുത്താണ് വാസ്തു എന്നും അഭിഷേക് വ്യക്തമാക്കി. അഭിഷേകിന്റെ മറുപടി വീണ്ടും വൈറലാകുകയാണിപ്പോൾ. അടുത്തടുത്ത വീടുകളിലായതിനാലാണ് താരകുടുംബത്തിലെ എല്ലാവരെയും മിക്കപ്പോഴും ഒരുമിച്ച് കാണുന്നതെന്ന് ആരാധകർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഐശ്വര്യ അഭിഷേക് വേർപിരിയലിനെ കുറിച്ചാണ് ബോളിവുഡിലെ ചർച്ചാ വിഷയം. വിവാഹമോതിരം ധരിക്കാതെ അഭിഷേക് ബച്ചൻ അടുത്തിടെ ഒരു പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അഭ്യൂഹങ്ങളുടെ ആക്കം കൂട്ടിയത്. പിന്നീട് ഇരുവരും ഒന്നിച്ച് പൊതുവേദികളിൽ എത്തിയെങ്കിലും വേർപിരിയൽ അഭ്യൂഹങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനും സഹോദരി ശ്വേതയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഐശ്വര്യ ബച്ചൻ കുടുംബത്തിൽ നിന്നും പുറത്തായതായുള്ള ചില റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അമിതാഭ് ബച്ചൻ അടക്കം മരുമകളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുകയാണെന്നാണ് പൊതു ഇടങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ഇവരുടെ ഇടപെടലുകൾ കണ്ട് ആരാധകർ പറയുന്നത്. ഇതെല്ലാം കാരണം ഇവരുടെ വിവാഹമോചനത്തിലേക്കാണ് സോഷ്യൽ മീഡിയ വിരൽ ചൂണ്ടുന്നത്. ഇതിനിടെ വേർപിരിഞ്ഞാൽ അഭിഷേക് ഐശ്വര്യയ്ക്ക് എത്ര രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നത് സംബന്ധിച്ചും ചർച്ചകൾ സജീവമാണ്. അഭിഷേക് ബച്ചനേക്കാൾ ആസ്തിയുള്ള ആളാണ് ഐശ്വര്യ റായ്. അതുകൊണ്ട് തന്നെ വിവാഹമോചിതരായാലും ചിലപ്പോൾ ഐശ്വര്യ നഷ്ടപരിഹാരം ചോദിക്കാൻ സാധ്യതയില്ലെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. ആത്മാഭിമാനമുള്ള സ്ത്രീകൾ വിവാഹമോചനത്തിൽ ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാര തുക വാങ്ങാറില്ലെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ മുൻപ് സെലിബ്രിറ്റികൾക്കിടയിൽ ഉണ്ടായുള്ള എല്ലാ വിവാഹമോചനങ്ങളിലും നഷ്ടപരിഹാരം വാങ്ങുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ പറയുന്നു. അങ്ങനെയെങ്കിൽ അഭിഷേക് ഐശ്വര്യ റോയ്ക്ക് എത്ര തുക നൽകേണ്ടി വരുമെന്ന് ആരാധകർ കണക്ക് കൂട്ടുന്നു. ഐശ്വര്യ റോയുടെ ആസ്തി 750 കോടി രൂപയിലധികമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. നടിക്ക് പലയിടങ്ങളിലും സ്വത്തുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് 12 കോടി രൂപയാണ് ഐശ്വര്യ വാങ്ങുന്ന പ്രതിഫലം. ഇതുകൂടാതെ പരസ്യം, മോഡലിംഗ് എന്നിവയിലൂടെയും ഐശ്വര്യ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. 100 കോടി രൂപ വില മതിക്കുന്ന ബംഗ്ലാവുകൾ ഐശ്വര്യക്കുണ്ട്. 5 ബെഡ്റൂം വരുന്ന വലിയൊരു അപ്പാർട്ട്മെന്റും ഐശ്വര്യക്കുണ്ട്. ദുബായിലും ഒരു വീടുണ്ട്. അഭിഷേകിന് ആകട്ടെ ആകെ 280 കോടി രൂപയാണ് ആസ്തി. പ്രതിമാസം 1.8 കോടി രൂപ നടൻ സമ്പാദിക്കുന്നുണ്ട്. വിവാഹമോചന നിയമങ്ങൾ അനുസരിച്ച് വിവാഹമോചനത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് 25% ജീവനാംശം നൽകണം. ഈ സാഹചര്യത്തിൽ ഐശ്വര്യ റോയ്ക്ക് അഭിഷേക് പ്രതിമാസം 45 ലക്ഷം രൂപ ജീവനാംശം നൽകേണ്ടി വരുമെന്നാണ് ആരാധകർ പറയുന്നത്. 45 ലക്ഷം രൂപ പ്രതിമാസം സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത ഒന്നായിരിക്കും. എന്നാൽ ഐശ്വര്യ റോയെ പോലുള്ള നടിമാർക്ക് ഇത് വലിയ തുകയല്ല. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.